ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാൻഡില സ്റ്റഡി സർക്കിൾ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സ് അഗ്നിവീർ അഗ്നിവീർവായ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എയ്റ്റിലെ ഇംഗ്ലീഷ് ആണ് അപ്പോൾ നമ്മൾ ഇതിനു മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല എയർഫോഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഡിഫൻസ് സ്റ്റോറിക്ക് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഓഫ് ദ ഫോളോയിങ് ഗിവൺ വേർഡ് ഇപ്പോൾ ഒരു ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ വേർഡ് നൽകിയിട്ടുണ്ട് അബ്ഹോറൻറ്റ് അപ്പം അബ്ഹോറൻറ്റിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സിനോണിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ അർത്ഥം വരുന്ന വാക്കിനാണ് സിനോണിം എന്ന് പറയുന്നത് നൽകിയിരിക്കുന്ന ഓപ്ഷൻസ് ഓപ്ഷൻ ഒന്ന് ഇനോക്യൂസ് ഓപ്ഷൻ രണ്ട് ഇന്നഫെൻസീവ് ഓപ്ഷൻ മൂന്ന് അട്രാക്റ്റീവ് ഓപ്ഷൻ നാല് ഓഫുൾ അപ്പം അബ്ഹോറൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോറലി വെരി ബാഡ് അത്രത്തോളം മോശമായത് എന്നാണ് അബ്ഹോറൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഇനോക്യുവസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഹാംലെസ് എന്നാണ് അർത്ഥം വരുന്നത് നെക്സ്റ്റ് ഇന്നൊഫെൻസീവ് ആണ് അടുത്തത് അട്രാക്റ്റീവ് ദെൻ ലാസ്റ്റ് ഓഫുൾ ഓഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ബാഡ് ഓർ അൺപ്ലസൻ്റ് എന്നാണ് അപ്പം അബ്ഹോറൻറ്റിൻ്റെ സിനോണിയുമായിട്ട് ഇവിടെ വരുന്നത് ഓഫുള്ളാണ് ഓപ്ഷൻ നാലാണ് ശരിയത്രം അടുത്ത ചോദ്യം ഔട്ട് ഓഫ് ദ ഗിവൺ ഫോർ വേർഡ്സ് ഓൺലി വൺ ഇസ് സ്പെൽറ്റ് കറക്റ്റ്ലി ഫൈൻഡ് ദ വേർഡ് ദാറ്റ് ഈസ് കറക്റ്റ്ലി സ്പെൽഡ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യില് പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ നാല് വേർഡ്സ് നൽകിയിട്ടുണ്ട് അതിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഏതിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്നിൽ ഡെമോക്രാറ്റിക് ഓപ്ഷൻ രണ്ടിൽ സഫേർഡ് ഓപ്ഷൻ മൂന്ന് വിയഹർ ഓപ്ഷൻ നാല് ഹൊറിബിൾ അപ്പോൾ ഇതിൽ കറക്റ്റായിട്ടുള്ള സ്പെല്ലിങ് ഡെമോക്രാറ്റിക്കിൻ്റേതാണ് ഓപ്ഷൻ ഒന്നാണ് ഉത്തരം അടുത്ത ചോദ്യം സെലക്ട് ദ സെഗ്മെൻറ്റ് ഓഫ് ദ സെൻറ്റൻസ് ദാറ്റ് കണ്ടെയ്ൻസ് ദ ഗ്രാമാറ്റിക്കൽ എറർ ഇഫ് ദർ ഈസ് നോ എറർ മാർക്ക് നോ എറർ ആസ് യുവർ ആൻസർ അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കിവിടെ സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ എറർ ഉണ്ടെങ്കിൽ എറർ ഉള്ള ഭാഗം ഏതാണ് അല്ലെങ്കിൽ നോ എറർ എന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സോ ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസ് ഹാർഡ്ലി ഹാഡ് ഹീ കംപ്ലീറ്റഡ് ഹീസ് ഹോം വർക്ക് ദാൻ ദ ലൈറ്റ്സ് വെൻഡ് ഓഫ് നോ എറർ അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ഇവിടെ എ ബി സി ഡി എന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ ഏതെങ്കിലും ഭാഗത്ത് എറർ ഉണ്ടോ ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിൽ എററുള്ള ഭാഗം ഓപ്ഷൻ ബിയിൽ കൊടുത്തിട്ടുള്ളത് ഹിസ് ഹോം വർക്ക് ദാൻ ദ അതിൽ ഇവിടെ ദാൻ എന്നതിന് പകരം വരേണ്ടത് വെന്നാണ് സോ ഇവിടെ തെറ്റായിട്ട് കൊടുത്തിട്ടുള്ളത് ബി പാർട്ടാണ് അപ്പോൾ ഓപ്ഷൻ രണ്ടാണ് ശരിയുത്തരം അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ വേർഡ് ദാറ്റ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ് ഓഫ് ദ വേർഡ് ഇൻ അഡ്വട്ടൻറ്റ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുള്ളത് ഇൻ അഡ്വട്ടൻറ്റ് എന്ന വേഡിൻ്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്കിവിടെ നാല് ഓപ്ഷൻ നൽകിയിട്ടുണ്ട് ഓപ്ഷൻ ഒന്ന് അഡ്യൂക്കേറ്റ് ഓപ്ഷൻ രണ്ട് അവൈലബിൾ ഓപ്ഷൻ മൂന്ന് ഇൻറ്റൻഷണൽ ഓപ്ഷൻ നാല് നെഗ്ലിജൻറ്റ് അപ്പം ഇൻ അഡ്വടെൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോട്ട് ഇൻറ്റൻഷണൽ എന്നാണ് അതായത് പ്ലാൻഡ് അല്ലാത്തത് എന്നാണ് അർത്ഥം വരുന്നത് സോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വരുന്ന വേഡെന്ന ഓപ്ഷനിൽ നൽകിയിട്ടുള്ളത് ഇൻറ്റൻഷണൽ ആണ് സോ ഓപ്ഷൻ മൂന്നാണ് ശരിയുത്തരം അടുത്ത ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് വേഡ് ഫോർ ദ ഗിവൺ സെൻറ്റൻസ് അപ്പോൾ ഇവിടെ ഡാഷ് ഡാഷള്ളടുത്ത് ഏതാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വേർഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇവിടെ സെൻറ്റൻസ് നൽകിയിട്ടുള്ളത് യുവർ ബ്രദർ വിൽ ബി ഫെയിൽഡ് ഡാഷ് ഹീ ഡസ് നോട്ട് കം ടു അപ്പോൾ ഇവിടെ ഡാഷ് ഉള്ള എന്താണ് വരേണ്ടതെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ഇഫ് ഓപ്ഷൻ രണ്ട് ദോ ഓപ്ഷൻ മൂന്ന് അൺലസ് ഓപ്ഷൻ നാല് അണ്ടിൽ അപ്പോൾ അവിടെ വരേണ്ടത് ഇഫാണ് സോ ഓപ്ഷൻ ഒന്നാണ് ശരിയത്തരം യുവർ ബ്രദർ വിൽ ബി ഫെയിൽഡ് ഇഫ് ഹി ഡസ് നോട്ട് കം ടുമോറോ അടുത്ത ചോദ്യം ഇൻ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് ദ ഫോർ ഓൾട്ടർനേറ്റീവ്സ് ചൂസ് ദ വൺ വിച്ച് ക്യാൻ ബി എ സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ ഗിവൺ വേഡ് ഓർ സെൻറ്റൻസ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന സിംഗിൾ വേർഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസ് വൺ ഹൂ ഈഡ്സ് എവറിത്തിങ് ഒരാൾ എല്ലാതും കഴിക്കുന്നു എന്നതിന് എന്നതിൻ്റെ സിംഗിൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ഒംനിവോറസ് ഓപ്ഷൻ രണ്ട് ഒംനിസൈൻറ്റ് ഓപ്ഷൻ മൂന്ന് ഇറസിസ്റ്റബിൾ ഓപ്ഷൻ നാല് ഇൻസോൾവെൻ്റ് സോ വൺ ഹു ഈറ്റ്സ് എവറിത്തിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒം്നിവോറസ് ആണ് സോ ഓപ്ഷൻ ഒന്നാണ് ഉത്തരം അടുത്ത ചോദ്യം സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സിനോണിം ഫോർ ദ ഗീവൺ വേർഡ് അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യിൽ പറഞ്ഞിട്ടുള്ളത് ഫ്യൂറി എന്ന വാക്കിൻ്റെ സിനോണിം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അതായത് സെയിം മീനിങ് വരുന്ന വേർഡ് ഓപ്ഷൻ ഒന്ന് ക്രൈം ഓപ്ഷൻ രണ്ട് സിൻ ഓപ്ഷൻ മൂന്ന് ആങ്കർ ഓപ്ഷൻ നാല് റിസ്ക് ഇപ്പോൾ ഫ്യൂറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം ആങ്കർ എന്നാണ് അതായത് അത്രത്തോളം ദേഷ്യമുള്ള ആൾ എന്നാണ് ഫ്യൂറി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സോ അതിൻ്റെ സെയിം മീനിങ് വരുന്നത് ഓപ്ഷൻ മൂന്നാണ് ആങ്കർ ഇവിടെ സിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് റിലീജിയസ് ഓർ മോറൽ ആണ് അടുത്ത ചോദ്യം സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ദ ഗിവൺ ഇഡിയം അപ്പോൾ താഴെ നമുക്കൊരു ഇഡിയം നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മീനിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് ഡ്രോ ദ ലൈൻ അറ്റ് സംതിങ് ഓപ്ഷൻ ഒന്ന് കമ്മിങ് ടു എ കൺക്ലൂഷൻ ഓപ്ഷൻ രണ്ട് മേക്കിംഗ് പെൻസിൽ സ്കെച്ചസ് ഓപ്ഷൻ മൂന്ന് ആക്സെപ്റ്റ് സംതിങ് അപ് ടു എ പെർട്ടിക്കുലർ പോയിൻറ്റ് ഓപ്ഷൻ നാല് എഗ്രീയിങ് ടു ആൻ ഐഡിയ അപ്പം ഡ്രോ ദ ലൈൻ അറ്റ് സംതിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സെപ്റ്റ് സംതിങ് അപ് ടു എ പർട്ടിക്കുലർ പോയിൻ്റ് ആണ് ഓപ്ഷൻ മൂന്നാണ് ശരി ഉത്തരം അടുത്ത ചോദ്യം ഗിവ് വൺ വേഡ് ഫോർ വൺ ഹൂ ഹേറ്റ്സ് വിമൺ അപ്പോൾ ഈ ഒരു ക്വസ്റ്റന് പറഞ്ഞിട്ടുള്ളത് ഒരാൾ വിമണ് ഹേറ്റ് ചെയ്യുന്നു അതിൻ്റെ വൺ വേഡ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് മിസാന്ത്രോപ് ഓപ്ഷൻ രണ്ട് മിസോജിനിസ്റ്റ് ഓപ്ഷൻ മൂന്ന് ഫെമിനിസ്റ്റ് ഓപ്ഷൻ നാല് എഫ്യുമിനേറ്റ് അപ്പോൾ ഇവിടെ മിസാന്ത്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പേഴ്സൺ ഹൂ ഡിസ്ലൈക്ക് ഹ്യൂമൻ കൈൻഡ് ആൻഡ് അവോയ്ഡ്സ് ഹ്യൂമൻ സൊസൈറ്റിയാണ് മിസോജിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ മാൻ ഹൂ ഹേറ്റ്സ് വിമൻ ഓർ ബിലീവ്സ് ദാറ്റ് മെൻ ആർ മച്ച് ബെറ്റർ ദാൻ വിമൺ ആണ് നെക്സ്റ്റ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിമൻ ഷുഡ് ബി അലോഡ് ടു ദ സെയിം റൈറ്റ്സ് പവർ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ആസ് മെൻ ആൻഡ് ബി ട്രീറ്റഡ് ഇൻ ദ സെയിം വേ അപ്പം ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷനെ പോലെ തന്നെ ഒരേ സമത്വവും ഒരേ ഓപ്പർച്യൂണിറ്റീസും ഒരേ പവറും ഒക്കെ കിട്ടണം എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനെയാണ് ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എഫ്യുമിനേറ്റ് എന്ന് പറയുന്നത് മാൻ ബിഹേവിങ് ഓർ ലുക്ക് സിമിലർ ടു വിമൺ ഒരു പെണ്ണിനെ പോലെ ആണ് പെരുമാറുന്ന ആ ഒരു രീതിയിൽ നടക്കുന്നതാണ് എഫ്യുമിനേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വൺ ഹൂ ഹേറ്റ്സ് വിമൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അത് മിസോജിനിസ്റ്റ് ആണ് സോ ഓപ്ഷൻ രണ്ടാണ് ശരീത്തരം അടുത്ത ചോദ്യം ചൂസ് ദ അപ്രോപ്രിയേറ്റ് പ്രിപ്പോസിഷൻ ഫോർ ദ ഗിവൻ സെൻറ്റൻസ് ഇവിടെ സെൻറ്റൻസ് ഇതാണ് ഹിസ് പാത്ത് വാസ് ബെസെറ്റ് ഡാഷ് ഡിഫിക്കൽട്ടീസ് ഓപ്ഷൻ ഒന്ന് വിത്ത് ഓപ്ഷൻ രണ്ട് വിത്തിൻ ഓപ്ഷൻ മൂന്ന് എം ഓപ്ഷൻ നാല് ബൈ അപ്പോൾ ഇവിടെ വരുന്ന പ്രിപ്പോസിഷൻ ആണ് സോ ഓപ്ഷൻ ഒന്നാണ് ശരീത്തരം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ആൻറ്റോണിം ഓഫ് ദ വേർഡ് ഗിവൺ ബിലോ ഇനീഷ്യേറ്റ് അപ്പോൾ ഇനീഷ്യേറ്റ് എന്ന വാക്കിൻ്റെ ആൻറ്റോണി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പം ഇനീഷ്യേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം തുടങ്ങുക അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും കാര്യത്തിന് തുടക്കം എന്നൊക്കെയാണ് എന്ന് പറയുന്നത് ഓപ്ഷൻ ഒന്ന് സ്റ്റാർട്ട് ഓപ്ഷൻ രണ്ട് ബിഗിൻ ഓപ്ഷൻ മൂന്ന് കമൻസ് ഓപ്ഷൻ നാല് ഫിനിഷ് അപ്പം ബിഗൻ്റെ ഓപ്പോസിറ്റ് നമുക്കറിയാം ഫിനിഷ് ആണ് സോ ഓപ്ഷൻ നാലാണ് ഉത്തരം അടുത്ത ചോദ്യം സെലക്ട് ദ കറക്ട്ലി സ്പെൽ വേർഡ് വേഡ് അപ്പോൾ നമുക്കിവിടെ അറ്റൻഡൻസിൻ്റെ വിവിധ രൂപങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിൽ കറക്റ്റായിട്ടുള്ള അറ്റൻഡൻസിൻ്റെ സ്പെല്ലിങ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഓപ്ഷൻ ഒന്നിൽ കൊടുത്തിട്ടുള്ളതാണ് കറക്റ്റായിട്ടുള്ളതിൻ്റെ സ്പെല്ലിങ് അടുത്ത ചോദ്യം നമുക്കൊരു സെൻറ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിനെ നാല് പാർട്ടാക്കി മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിലേതെങ്കിലും ഭാഗത്ത് എറർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എങ്ങനെയെങ്കിൽ ആ നമ്പർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസ് ഹൗ മച്ച് ബോയ്സ് വെയർ പ്രസൻറ്റ് ഇൻ ദ അസംബ്ലി നോ എറർ അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഏതെങ്കിലും ഭാഗത്ത് എറർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ നമുക്കിവിടെ നൽകിയിരിക്കുന്ന ഒരു സെൻറ്റൻസിൽ ഉള്ള ഭാഗം എന്ന് പറയുന്നത് ഇവിടെ ഹൗ മച്ച് ബോയ്സ് എന്നതിന് പകരം ഹൗ മെനി ബോയ്സ് എന്നാണ് വേണ്ടത് അപ്പോൾ ഈ ഒന്നാമത്തെ പാർട്ടിലാണ് തെറ്റുള്ളത് സോ നമുക്കിവിടെ ഒരു അസംബ്ലി എന്ന് പറയുന്നത് കുട്ടികൾ നമുക്ക് കൗണ്ടബിൾ ആണ് അപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ള സാഹചര്യങ്ങൾ ഹൗ മെനി എന്നാണ് ചോദിക്കേണ്ടത് സോ അവിടെ മച്ചിന് പകരം വേണ്ടത് മെനിയാണ് സോ ഓപ്ഷൻ ഒന്നാണ് ഇവിടെ ശരി ഉത്തരം അടുത്ത ചോദ്യം ഐഡൻറ്റിഫൈ ദ സെഗ്മെൻറ്റ് ഇൻ ദ സെൻറ്റൻസ് വിച്ച് കണ്ടസ് ദ ഗ്രാമാറ്റിക്കൽ എറർ അപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് നൽകിയിട്ടുണ്ട് അപ്പോൾ അതിലെവിടെയെങ്കിലും ഭാഗത്ത് ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് സെൻറ്റൻസ് ഇതാണ് വി വെൻറ്റ് ഫോർ സ്വിമ്മിങ് ഇൻ ടു ദ റിവർ ഓൺ സൺഡേ ഓപ്ഷൻ ഒന്ന് വി വെൻ ഫോർ സ്വിമ്മിങ് ഓപ്ഷൻ രണ്ട് ഇൻ ദ ഓപ്ഷൻ മൂന്ന് റിവർ ഓൺ ഓപ്ഷൻ നാല് സൺഡേ അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഏത് ഭാഗത്താണ് ഗ്രാമാറ്റിക്കൽ എറർ ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് സോ ഇതിൽ ഇൻ ടു ദ എന്നാണ് ഇവിടെ തെറ്റായിട്ട് കൊടുത്തുള്ളത് അതായത് ഇവിടെ ഒരു റിവറിലേക്ക് ഇൻ ടു ദ റിവർ എന്നല്ല വേണ്ടത് ഇൻ ദ റിവർ ആണ് സോ ഇൻ ടു എന്നതിന് പകരം അവിടെ വരേണ്ടത് ഇൻ എന്നായിരുന്നു അടുത്ത ചോദ്യം In the following question, out of the four alternatives, select the alternative which will improve the underlined part of the sentence. ഇൻ കേസ് നോ ഇമ്പ്രൂവ്മെൻറ്റ് ഈസ് നീഡഡ് സെലക്ട് നോ ഇംപ്രൂവ്മെൻറ്റ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റില് പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു സെൻറ്റൻസ് ഇവിടെ നൽകിയിട്ടുണ്ട് അതിൽ അണ്ടർലൈൻഡ് ചെയ്തിട്ടുള്ള ഭാഗത്ത് എന്തെങ്കിലും ഗ്രാമാറ്റിക്കൽ എറർ അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അവർ ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഇല്ലെങ്കിൽ നോ ഇമ്പ്രൂവ്മെൻ്റ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്ന സെൻറ്റൻസ് നോ സൂണർ റിയ റീച്ച്ഡ് ദ സ്റ്റേഷൻ ദാൻ ഷീ മെറ്റ് ഹെർ ഫ്രണ്ട് അപ്പോൾ ഇവിടെ റിയ റീച്ചഡ് എന്ന വേർഡ് എന്നൊരു ഭാഗത്തിനാണ് അണ്ടർലൈൻ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വേണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ഡിഡ് റിയ റീച്ചിഡ് ഓപ്ഷൻ രണ്ട് ഡിഡ് റിയ റീച്ച് ഓപ്ഷൻ മൂന്ന് റിയ ഡിഡ് റീച്ചഡ് ഓപ്ഷൻ നാല് നോ ഇമ്പ്രൂവ്മെൻറ്റ് അപ്പോൾ ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റ് വേണം ഇപ്പോൾ ഇവിടെ വരേണ്ടത് ഡിഡ് റിയ റീച്ചാണ് സോ ഓപ്ഷൻ രണ്ടാണ് ഉത്തരം അടുത്ത ചോദ്യം ചേഞ്ച് ദ നെറേഷൻ അപ്പോൾ ഇവിടെ നൽകിയിരിക്കുന്നത് വാട്ട് ആർ യു ഡൂയിങ് ഹി സെറ്റ് ടു മീ അപ്പോൾ അതിൻ്റെ പാസീവ് ഫോം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഒന്ന് ഹി ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ് ഓപ്ഷൻ രണ്ട് ഹി ആസ്ക്ഡ് മീ വാട്ട് ഐ വേർ ഡൂയിങ് ഓപ്ഷൻ മൂന്ന് ഹി ആസ്ക്ഡ് മീ ദാറ്റ് വാട്ട് ഐ വാസ് ഡൂയിങ് ഓപ്ഷൻ നാല് ഹി ആസ്ക്ഡ് മീ വാട്ട് ഹി വാസ് ഡൂയിങ് അപ്പോൾ ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ഒന്നാണ് ഹി ആസ്ക്ഡ് മീ വാട്ട് ഐ വാസ് ഡൂയിങ് അടുത്ത ചോദ്യം ദ അബ്സ്ട്രാക്ട് നൗൺ ഓഫ് പേഷ്യൻറ്റ് ഏഴ്സ് ഓപ്ഷൻ ഒന്ന് ഇൽനസ് ഓപ്ഷൻ രണ്ട് പേഷ്യൻസ് ഓപ്ഷൻ മൂന്ന് ഡിസീസ് ഓപ്ഷൻ നാല് സിക്ക്നസ് അപ്പം അബ്സ്ട്രാക്ട് നൗൺ ഓഫ് പേഷ്യൻ്റ് എന്നത് പേഷ്യൻസ് ആണ് ഓപ്ഷൻ രണ്ടാണ് ഉത്തരം അടുത്ത ചോദ്യം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ് ഈസ് എ സിനോണിം ഫോർ ബ്രേവ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുള്ളത് ബ്രേവിൻ്റെ സിനോണിം എന്താണെന്നാണ് ഓപ്ഷൻ ഒന്ന് ഹാർഡ് വർക്കിംഗ് ഓപ്ഷൻ രണ്ട് വാലിയൻറ്റ് ഓപ്ഷൻ മൂന്ന് പ്രോസ്പറസ് ഓപ്ഷൻ നാല് എന്തിസിയാസ്റ്റിക് സോ ബ്രേവിൻ്റെ സിനോണിയം എന്ന് പറയുന്നത് വാലിയൻ്റ് ആണ് ഓപ്ഷൻ രണ്ടാണ് ശരീരത്തരം അടുത്ത ചോദ്യം ദ വേ ഓഫ് ലിവിങ് ക്യാൻ ബി റീപ്ലേസ്ഡ് വിത്ത് ദ വേൾഡ് ഓപ്ഷൻ ഒന്ന് ലൈവ് ലൈവ്ഹുഡ് ഓപ്ഷൻ രണ്ട് ലൈവ്ലിനസ് ഓപ്ഷൻ മൂന്ന് ലൈഫ് ലൈക്ക് ഓപ്ഷൻ നാല് ലൈഫ് സ്റ്റൈൽ ഓപ്ഷൻ നാലാണ് ശരീരത്തരം ലൈഫ് സ്റ്റൈൽ സോ നമ്മൾ ഈ ഒരു സെഷനിൽ ഇംഗ്ലീഷിലെ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഇതിലെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്